ഹലോ, ഹായ്, നമസ്കാരം. പുതുമുഖ സംവിധായകർ ഒരുപാട് മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാറുണ്ട്. അക്കൂട്ടത്തിൽ ആദ്യ സിനിമ തൊട്ട് തന്നെ ഞാനിവിടെ ഒണ്ടര മക്കളെ എന്ന് വിളിച്ചു പറഞ്ഞ സംവിധായകരിൽ ഒരാളാണ് ലാൽ ജൂനിയർ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമ, ഒരു ക്രിസ്മസ് ന്യൂ ഇയർ പാക്കേജ്, വെക്കേഷൻ പാക്കേജ് എന്നൊക്കെ വിളിക്കാവുന്ന സിനിമ ഡ്രൈവിംഗ് ലൈസൻസ് തിയേറ്ററിൽ പോയി കണ്ടു. ഹലോ, ഹായ്, നമസ്കാരം. എൻ്റെ പേര് ഉണ്ണി എന്നാണ്. ചാനലിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വീഡിയോസ് ചെയ്യാറുള്ളതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യാം, ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സുരാജ് വെഞ്ഞാറമ്പൂടും പൃഥ്വിരാജും ലീഡ് വേഷങ്ങളിൽ ഫാനും അതുപോലെ സൂപ്പർ സ്റ്റാറുമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ് ഈ പറഞ്ഞ സിനിമ. ഞാൻ അതിൻ്റെ കഥയിലേക്ക് അധികം പോകുന്നില്ല, കാര്യം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് അതിൽ ചെറിയ ചെറിയ ട്വിസ്റ്റുകൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അല്ലേ സിനിമ ആസ്വാദനത്തിനെ ബാധിക്കും. അതുകൊണ്ട് നമുക്ക് പോസിറ്റീവ്സും നെഗറ്റീവ്സും പറയാം. ഒന്നാമത്തെ പോസിറ്റീവ് ഇതിൻ്റെ തീമാണ്, ഫാനും സൂപ്പർ സ്റ്റാറും. ആരാധന എന്ന് പറയുന്നത് ഒരു സ്കെയിലിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ മാറിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളാണ്. അതിൻ്റെ പ്രശ്നകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയും എന്നാൽ അതുക്കു മേലെ വേറെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു വെക്കുകയും ചെയ്യുന്ന ഒരു സിനിമയാണ്. ഇതിൻ്റെ തീമാണ് എനിക്ക് ഒന്നാമത്തെ പോസിറ്റീവായിട്ട് തോന്നിയത്. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ഒരു തീമിൻ്റെ ഭാഗം എന്ന് വിളിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ സിനിമ കണ്ടിറങ്ങുന്ന എത്ര പേര് ഈ ആംഗിളിൽ ചിന്തിക്കും എന്നെനിക്കറിയില്ല. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു രണ്ടേ രണ്ട് മിനിറ്റ് ഈ പറയുന്ന ആരാധകനോ ആരാധനാ പാത്രമോ ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ കേൾക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഈ സിനിമ തന്നെ ഉണ്ടാവില്ലായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു എന്നെനിക്ക് തോന്നി. കാരണം ഈ പറയാനുള്ളത് എങ്ങനെയെങ്കിലും പറഞ്ഞു തീർക്കുക. ഇപ്പം നമ്മൾ റിയൽ ലൈഫിലാണെങ്കിലും ഒരാളോട് പറയാനുള്ള അങ്ങോട്ട് പറഞ്ഞു തീർക്കുക എന്നുള്ള സംഭവമാണ് ആദ്യം നമ്മൾ ചെയ്യുക. സി, ഒരു രണ്ട് മിനിറ്റ് അവർക്ക് ഇങ്ങോട്ട് പറയാനുള്ളതൊന്ന് കേൾക്കുക, അതിനൊരു ഇച്ചിരി ക്ഷമ കാണിക്കൂ എന്ന് പറയാൻ തോന്നുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അത്തരത്തിൽ ഒരു കേൾക്കാൻ തയ്യാറാവാത്തതിൻ്റെ പ്രശ്നം, അതിൻ്റെ ഒരു ഒരു ആരാധനാപാത്രത്തിൻ്റെ സൂപ്പർ സ്റ്റാറിൻ്റെ ധാർഷ്ട്യം അവിടെ ഒരു ഘടകമാണ്. അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് വിധേയനായ അപമാനിക്കപ്പെട്ട സ്വാഭാവികമായും അയാൾക്കുണ്ടാവുന്ന റിയാക്ഷൻസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഇതെല്ലാം ഈ കേൾക്കാൻ തയ്യാറായിരുന്നെങ്കിൽ മാറിപ്പോയേനെന്ന് തോന്നി. സ്വാഭാവികമായും അത് ഈ സിനിമ കാണുന്ന കുറച്ച് ആളുകളെങ്കിലും ചിന്തിച്ചാൽ നന്നായിരുന്നു എന്ന് തോന്നി. മൂന്നാമത്തെ കാര്യം ഇതിൻ്റെ കാസ്റ്റിംഗ് ആണ്, പവർഫുൾ കാസ്റ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. പൃഥ്വിരാജ് ആസ് എ സൂപ്പർ സ്റ്റാർ അയാൾ എങ്ങനെയാണോ നിൽക്കേണ്ടത് അങ്ങനെ നിൽക്കുകയും അതേസമയം ഇമോഷണലി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട വിഷയങ്ങളെ ഗംഭീരമായി തന്നെ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമ്മൂട്, ആ മനുഷ്യൻ്റെ വർഷമാണത്. ഞാൻ എത്രയോ വീഡിയോസിൽ പറഞ്ഞു കഴിഞ്ഞു, അങ്ങനെ തകർത്ത് പൊളിച്ച് ഗംഭീരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇതിലിപ്പോൾ ലാലു അലക്സിനെ പറയുകയാണെങ്കിലും വളരെ കുറച്ച് സമയം മാത്രം സ്ക്രീനിൽ വന്നു പോകുന്ന കുഞ്ഞു കുഞ്ഞു താരങ്ങളെ പറയുകയാണെങ്കിലും എല്ലാവരും രസമായിട്ട് പോയിട്ടുണ്ട്. നാലാമത്തെ കാര്യം ഇതിൻ്റെ BGM-ഉം ടെക്നിക്കൽ ആസ്പെക്ട്സും, അതിപ്പോൾ വീഡിയോ നമ്മൾ കാണുന്ന ഫ്രെയിമിൻ്റെ ഭംഗിയാണെങ്കിലും അതല്ല അതിൻ്റെ കട്ട്സ് വരുന്ന രീതിയാണെങ്കിലും എല്ലാം കൊണ്ടും ഗംഭീരമായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടത്. അഞ്ചാമത്തെ കാര്യം ഇതൊരു പാക്കേജാണ്, ഒരു സീരിയസ് ഇഷ്യൂവിനെ മാത്രം അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലോ അല്ലെങ്കിൽ ഫുൾ കോമഡി ആയിട്ടോ അല്ലെങ്കിൽ ഫുൾ പകവീട്ടലായിട്ടോ അങ്ങനെയല്ല പോകുന്നത്. ഇതിൽ എല്ലാ സംഭവങ്ങളും ഒരുപോലെ വന്ന് മറയുന്നുണ്ട്. നമുക്ക് ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു ഒരു ക്രിട്ടിക്കൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ ഫേസ് ചെയ്യാമോ അതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അതിനിടയിൽ പോലും നമ്മൾ കൗണ്ടറുകൾ പറയാറുണ്ട്, ചിരിക്കാറുണ്ടല്ലേ. അങ്ങനെ ഒരു റിയൽ ലൈഫ് സംഭവത്തിൽ കൂടി തന്നെയാണ് പോകുന്നത്, എന്നാൽ നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു പാക്കേജാണ്. ആറാമത്തെ കാര്യം അത് സിനിമയുടെ പോസിറ്റീവ് എന്നുള്ളതിനേക്കാൾ സംവിധായകനും തിരക്കഥാകൃത്തിനും ഒക്കെ കൂടി ഉള്ള ഒരു പോസിറ്റീവാണ്. കാരണം ഇതിൽ ഒരു സൂപ്പർ താരത്തിനെ കാണിക്കുമ്പോൾ സ്വാഭാവികമായും നിലവിൽ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള സൂപ്പർ താരങ്ങളുടെ ട്രേറ്റ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഫാൻസിന് കൊള്ളാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ഫാൻസിനെ വേദനിപ്പിക്കാത്ത തരത്തിൽ സൂപ്പർ സ്റ്റാർസിൻ്റെ പലവിധ ഇഷ്ടങ്ങളെയൊക്കെ കോർത്തിണക്കി കുറച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോഴും നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ രണ്ട് പില്ലേഴ്സിനെ ഒട്ടും വേദനിപ്പിക്കാത്ത തരത്തിൽ അവരൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് തന്നെ കാണിക്കുന്ന രീതിയിലാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അതൊരു ബുദ്ധിപരമായ നീക്കമായിരുന്നു. ഇനി നെഗറ്റീവ്സിലേക്ക് വരികയാണെങ്കിൽ, ഒക്കേഷണലി വളരെ വളരെ കുറഞ്ഞ സമയത്ത് മാത്രം അവിടെ ഇവിടെയായിട്ട് തോന്നിയ ചില ലാഗുകൾ ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ദിസ് ഈസ് എ ഫൺ എൻ്റർടൈൻമെൻറ്റ് പാക്കേജ്. അത് തന്നെയാണ് ഈ സിനിമയെക്കുറിച്ച് എനിക്ക് ഒറ്റ വാചകത്തിലും പറയാനുള്ളത്. തീർച്ചയായും വെക്കേഷൻ സമയത്ത് നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രം പോയി കാണാവുന്ന ഒരു സിനിമയാണ് ഡ്രൈവിംഗ് ലൈസൻസ്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യുക കേട്ടോ. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടം തോന്നുകയാണെങ്കിൽ തീർച്ചയായും അത് ചെയ്യുക. താങ്ക് യു സോ മച്ച്.